ഹായ് ശ്രീ. സോ ഇനി നമുക്ക് എക്സസൈസ് 6.1 പ്രോബ്ലംസ് ചെയ്യാം. ദാറ്റ് ഇസ് ലീനിയർ ഇനീക്വാളിറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. സോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ചാപ്റ്ററിലെ എല്ലാ ടൈപ്പ് പ്രോബ്ലംസും നിങ്ങൾ ചെയ്തിരിക്കണമെന്ന്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എല്ലാം നിങ്ങൾക്ക് ചോദിക്കുന്നതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നത്. ഈ ടൈപ്പ് ചോദിക്കും, ഗ്രാഫ് ചോദിക്കും, എല്ലാം വൺ വേരിയബിളും ടു വേരിയബിളും എല്ലാം ചോദിക്കുന്നതാണ്, വേർഡ് പ്രോബ്ലം ചോദിക്കുന്നതാണ്. ഓക്കെ, സോ അതുകൊണ്ട് എല്ലാ ടൈപ്പും നിങ്ങൾ പഠിച്ചു വയ്ക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം ചെയ്യാം. സോൾവ് 24x less than 100 when x is a natural number, second x is an integer. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഇനീക്വാളിറ്റി സോൾവ് ചെയ്യാം. 24x less than 100. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? എക്സ് ലെസ് ദാൻ 100/24 എന്ന് ചെയ്യും. സോ ഇതെങ്ങനെ ചെയ്യാം? അതായത് നമുക്കിവിടെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 50 വരും. ഇവിടെ 4 കൊണ്ട് തന്നെ ക്യാൻസൽ ചെയ്യാം അല്ലെ. ഇവിടെ 4 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 25 വരും. ഇവിടെ 4 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 6 വരും. ദെൻ ഇനി എന്ത് വരും? എക്സ് ലെസ് ദാൻ 4.something വരും അല്ലെ. എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 4.2 ആണ് തോന്നുന്നു വരുന്നത്. 4.2 വരത്തില്ല, റിമൈൻഡർ 24 അല്ലേ വരുന്നത്. 6 4s are 24, ദെൻ 24 എന്ന് പറയുമ്പോൾ റിമൈൻഡർ 1 വരും, ദെൻ 10 അല്ലേ വരുന്നത്. അപ്പം 4.1 വരത്തുള്ളൂ. ഓക്കെ, ദെൻ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ. എക്സ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ ആണ്. ദാറ്റ് ഇസ് എക്സിന്റെ വാല്യൂസ് എന്തൊക്കെയായിരിക്കും? 1, 2, 3, 4, 5 എക്സെട്ര, അതാണ് നാച്ചുറൽ നമ്പർ. അപ്പം എക്സ് നാച്ചുറൽ നമ്പർ ആയിരിക്കുകയും ചെയ്യണം, എക്സിന്റെ വാല്യൂ 4.1 കുറവായിരിക്കുകയും ചെയ്യണം. അപ്പൊ ആ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര നാച്ചുറൽ നമ്പേഴ്സ് വരും? അതായത് നാച്ചുറൽ നമ്പറും വേണം, 4.1 കുറവായിരിക്കും. അപ്പൊ എത്ര നമ്പേഴ്സ് വരും? ഇത്രയും വരും അല്ലെ. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു 1, 2, 3, 4 വരും. 4 വരുമല്ലോ. എന്താണ് 4 വരുന്നത്? ബിക്കോസ് 4.1 ചെറിയ വാല്യൂ എന്നാണ് പറയുന്നത്. അപ്പൊ 4.1 ചെറുതാണ് 4. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ആൻ ഇൻറ്റിജർ. സെക്കൻഡ് ഓപ്ഷൻ ഇൻറ്റിജർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അതിനകത്ത് 0 ഉണ്ട്, പ്ലസ് ഓർ മൈനസ് വാല്യൂസ് ഉണ്ട്. പ്ലസ് ഓർ മൈനസ് 1, പ്ലസ് ഓർ മൈനസ്, അതായത് പ്ലസ് 1, പ്ലസ് 2, മൈനസ് 1, മൈനസ് 2 അങ്ങനെയുണ്ട്. സോ ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതായത് എക്സിന്റെ വാല്യൂ 4 കുറവായിരിക്കണം, ഇൻറ്റിജേഴ്സും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര നമ്പേഴ്സ് വരും? അപ്പം ഞാൻ ഇങ്ങനെ തന്നെ എഴുതാം. അതായത് നമ്മുടെ നമ്പർ ലൈനിലുള്ള പോലെ തന്നെ എഴുതാം. 0, 1, 2, 3, 4, 5, മൈനസ് 1, മൈനസ് 2, മൈനസ് 3, ഇങ്ങനെ പോകണം അല്ലേ. അപ്പോൾ 4 കുറവ്. അപ്പം ഇവിടെയാണ് 4. അപ്പോൾ 4 കുറവാണ്. അപ്പൊ എങ്ങോട്ട് വരും? 4 കുറവാണെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരും അല്ലെ. അപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് എവിടെ വരെ പോകും? അപ് ടു നെഗറ്റീവ് ഇൻഫിനിറ്റി വരെ പോകും അല്ലെ. സോ എക്സിന്റെ വാല്യൂ എന്തായിരിക്കാം? ദാറ്റ് ഈസ് 0, 1, 2, 3, 4. 4 വരെയുണ്ട്. ദെൻ മൈനസ് 1, മൈനസ് 2, മൈനസ് 3 എക്സെട്ര. ഓക്കെ, മൈനസ് ഇൻഫിനിറ്റി വരെ പോകും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സോൾവ് -12 > 0 when x is a natural number, second x is an integer. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ മിക്കവാറും ഈ എൻസാറ്റ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ളതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മനസ്സിലാകും. കൂടുതൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കും. ദെൻ അല്ലെങ്കിൽ ചിലപ്പം ഇപ്പം 12 സ്ഥാനം ചിലപ്പോൾ 24 ആയിരിക്കും. അങ്ങനെ ചെറിയ വ്യത്യാസമൊക്കെ വരാറുള്ളൂ കേട്ടോ. -12x > 30. ദെൻ ഇതെങ്ങനെ സോൾവ് ചെയ്യും? സോ മൈനസ്, നമുക്ക് ഈ സൈഡിൽ എക്സ് ആണ് വേണ്ടത് അല്ലെ. സോ x > 30/12 എന്ന് വരും അല്ലെ. അപ്പൊ മൈനസ് നമ്മൾ എടുത്തില്ല, നമുക്ക് ആ മൈനസ് ഇവിടെ തന്നെ കീപ്പ് ചെയ്യാം. -x > 30/12 എന്ന് വരും. നമുക്ക് എങ്ങനെ ക്യാൻസൽ ചെയ്യാം? 6 കൊണ്ട് ക്യാൻസൽ ചെയ്യാം അല്ലെ. അപ്പൊ 5/2 എന്ന് വരും. ദാറ്റ് ഈസ് 2.5. സോ -x > 2.5 എന്ന് വരും. ഞാൻ ഇനി എന്ത് ചെയ്യുന്നത്? അതായത് ഇവിടെ മൈനസ് എക്സ് ആണ്. സോ നമുക്ക് പ്ലസ് എക്സ് ആക്കണമെങ്കിൽ മൾട്ടിപ്ലൈ ബൈ ഒരു മൈനസ് 1. മൈനസ് 1 വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം മൈനസ് 1 ഇൻറ്റു മൈനസ് എക്സ്. അപ്പം മൈനസ് 1 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുവാണെങ്കിൽ സൈൻ ഓഫ് ഇനീക്വാളിറ്റി ചേഞ്ച് ചെയ്യും. ദെൻ -1 × 2.5. സോ ഇവിടെ നമുക്ക് പ്ലസ് എക്സ് ആകും, ലെസ് ദാൻ -2.5. അപ്പൊ എക്സിന്റെ വാല്യൂ നോക്കിയേ, -2.5 കുറവാണ്. അപ്പം എങ്ങനെ വരും? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഗ്രാഫ് വരയ്ക്കാമൊന്നും പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഗ്രാഫ് വരച്ചങ്ങ് ചെയ്ത് നോക്കും. അപ്പൊ പിന്നെ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ തെറ്റില്ല, നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ തന്നെ കിട്ടും. -1, -2, -3. ഓക്കെ, അപ്പൊ -2.5 കുറവാണ്, എക്സ് ലെസ് ദാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സിന്റെ വാല്യൂ -2.5 കുറവാണ്.
അപ്പൊ മൈനസ് 2.5 എന്ന് പറഞ്ഞാൽ ഇവിടെ വരുമല്ലോ, അതിനേക്കാട്ടി കുറവെന്ന് പറഞ്ഞാൽ എങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും അല്ലേ, ഡൗട്ട് ഇല്ലല്ലോ. ഫസ്റ്റ് ഓപ്ഷൻ എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ. അപ്പം എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ എന്തൊക്കെ വരണം, 1, 2, 3 ഒക്കെ വരണം അല്ലേ. അപ്പൊ ഇവിടെ 1, 2, 3 വല്ലതും ഉണ്ടോ, ഇല്ല, ബിക്കോസ് ഇവിടെ നമുക്ക് മൈനസ് 2.5 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ മൈനസ് വാല്യൂസ് ഒന്നും നാച്ചുറൽ നമ്പേഴ്സ് അല്ല. സോ ദർ ഈസ് നോ സൊല്യൂഷൻ. ഓക്കെ, ഇതിന് സൊല്യൂഷൻ ഒന്നും ഇല്ല. ദെൻ അങ്ങനെയാണെങ്കിൽ സെക്കൻഡ്, എക്സ് ഇസ് ആൻ ഇൻറ്റിജർ. ഇൻറ്റിജർ ആണെങ്കിൽ എന്തൊക്കെയാണ്, 0 ഉണ്ട്, നെഗറ്റീവ് വാല്യൂസ് ഉണ്ട്, പോസിറ്റീവ് വാല്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്ത് വരും, മൈനസ് 2.5 വരുമോ, ഇല്ല, 2.5 തൊട്ട് പുറകിലുള്ള, അതായത് സോ മൈനസ് 2.5 വരുമോ, ഇല്ല. ബട്ട് മൈനസ് 2.5 കഴിഞ്ഞിട്ടുള്ള ഇൻറ്റിജർ ഏതാണ്, -3 ആണ്. സോ നമുക്ക് -3 തൊട്ട് വരും. ഓക്കെ, അപ്പം എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു -3, -4, -5 അങ്ങനെ വരും, എക്സെട്ര. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ വിചാരിക്കരുത് എന്നാ പിന്നെ -∞ to -3 എന്ന് ഇങ്ങനെ ഇട്ട് കളയാന്ന് വിചാരിക്കരുത്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾക്ക് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പം -3 കഴിഞ്ഞിട്ടുള്ള അടുത്ത ഇൻറ്റിജർ -4 ആണ്, ദെൻ -4 കഴിഞ്ഞിട്ട് -5 ആണ്, അങ്ങനെയാണ് ഇൻറ്റിജേഴ്സ് പോകുന്നത്. അത് അതായത് ഈ -4 നും -3 ഇടയ്ക്ക് കുറേ വാല്യൂസ് ഉണ്ട്, അതായത് കുറേ നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പർ ഒന്നും നമ്മൾ എടുക്കുന്നില്ല. ദെൻ ഈ കേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിട്ട് എഴുതുന്നതെന്ന് പറഞ്ഞാൽ ഈ -4 നും -3 ഇടയ്ക്കുള്ള എല്ലാ ചെറിയ പോയിന്റ്സും നമ്മൾ എടുക്കും, അതിനാണ് ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് എഴുതുന്നത്. അപ്പൊ ഇവിടെ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഇൻറ്റിജേഴ്സ് മാത്രമേ എഴുതുക, -3, -4, -5 പിന്നെ ഇങ്ങനെ എക്സെട്ര കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 5x -3 <7. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് 5x -3 <7 ആണ്. ദെൻ ഇവിടെ 5x ഉണ്ട്, ഈ 3 ഈ സൈഡിലോട്ട് കൊണ്ടുവരുന്നു. സോ ഇവിടെ +3 ആയി. സോ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരും, 7 + 3 എന്ന് പറഞ്ഞാൽ 10 ÷ 5, ദറ്റ് ഈസ് എക്സ് എന്ന് പറഞ്ഞാൽ <2. എക്സിന്റെ വാല്യൂ 2 കുറവാണ്, അതായത് 0, 1, 2, 3. ഇവിടെ -1, -2, -3. ഓക്കെ, എക്സിന്റെ വാല്യൂ <2 കുറവ്. അപ്പൊ 2 കുറവ് എന്ന് പറയുമ്പോൾ എങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും അല്ലേ. ഓക്കെ, ദെൻ 2 ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ, ഇല്ല. എന്തുകൊണ്ടാണ്, <2 ഇല്ല. സോ 2 നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ദെൻ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് എക്സ് ഇസ് ആൻ ഇൻറ്റിജർ എന്നാണ്, സോറി, എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ എന്നാണ്. ഓക്കെ, നാച്ചുറൽ നമ്പർ. അപ്പൊ നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ഏതൊക്കെ വാല്യൂസ് വരും, നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1, 2, 3 ഒക്കെയാണ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ 1, 2, 3 നാച്ചുറൽ നമ്പറും ആയിരിക്കണം, <2 ആയിരിക്കണം. 2 കുറവായിട്ടുള്ള എത്ര നാച്ചുറൽ നമ്പർ ഉണ്ട്, ആകെ ഒരു നാച്ചുറൽ നമ്പർ മാത്രമല്ല ഉള്ളു അല്ലെ, 1 മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നാച്ചുറൽ നമ്പർ നല്ല കേട്ടോ, ഇൻറ്റിജറിന് തന്നെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ് ഈസ് ആൻ ഇൻറ്റിജർ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നാച്ചുറൽ നമ്പർ ആണ് ചോദിച്ചേക്കുന്നത്, എന്താണ്, 1 മാത്രമേ ഉള്ളൂ. എക്സിനെ നാച്ചുറൽ നമ്പർ ആയിട്ട് 2 ചെറിയ ആകെ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എക്സ് ഇസ് ആൻ ഇൻറ്റിജർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇൻറ്റിജർ എന്ന് ചോദിക്കുവാണെങ്കിൽ എന്തായിരിക്കും എക്സിന്റെ വാല്യൂ, അതായത് 2 2 കഴിഞ്ഞിട്ട് പുറകോട്ടുള്ള വാല്യൂസ്, അതായത് 0 ഉണ്ട് 1 ഉണ്ട് -1 ഉണ്ട് -2 ഉണ്ട് എക്സെട്ര ഇങ്ങനെ പോകും. ഓക്കെ, ഇതാണ് ഇൻറ്റിജേഴ്സ്. ഞാൻ അടുത്ത സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞേക്കുന്നത് എക്സ് ഇസ് എ റിയൽ നമ്പർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ റിയൽ നമ്പർ ആണെങ്കിൽ നമ്മൾ എന്താണ് എഴുതുന്നത്, അതായത് ഇവിടെ 2 ഉണ്ട് 1 ഉണ്ട്, ദെൻ ഈ 1 നും 0 ഇടയ്ക്കുള്ള എല്ലാ പോയിന്റ്സും എടുക്കും, അതുപോലെ തന്നെ 0 - 1 ഇടയ്ക്കുള്ള ഈ എല്ലാ ചെറിയ ചെറിയ പോയിന്റ്സും എടുക്കും, അതാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു. അപ്പൊ നോക്കിക്കേ, എക്സ് <2 ചെറുതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2 ചെറുതാണെങ്കിൽ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും അല്ലെ. അപ്പൊ നമ്മളിവിടെ 2 എടുക്കുന്നുണ്ടോ, ഇല്ല, ബിക്കോസ് ഈക്വൽ ടു സൈൻ ഇല്ല, അതുകൊണ്ട് 2 എടുക്കുന്നില്ല. അപ്പൊ 2 എടുക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഓപ്പൺ ബ്രാക്കറ്റ് കൊടുക്കും അല്ലെ. സോ ഇവിടെ നമ്മൾ 2 എഴുതി, ദെൻ ഇവിടെ -∞ എഴുതി, അതായത് -∞ to 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പൊ ഞാൻ 4th ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, 5th ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അപ്പൊ നമ്മളിപ്പം 3 പ്രോബ്ലം ചെയ്തല്ലോ, ദെൻ അതിന് മുമ്പ് നേരത്തെയും പ്രോബ്ലം ചെയ്തായിരുന്നു. സോ അതുകൊണ്ട് ഇനി ഞാൻ 4th ചെയ്യുന്നില്ല, 4th നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. സോ ഇതിനെ ഇങ്ങനെ സോൾവ് ചെയ്യാം. അപ്പൊ സോൾവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ദെൻ
4x plus 3 less than 6x plus 7. Okay? The next step ഇൽ എന്ത് ചെയ്യാം? നമുക്ക് x ആണ് കാണേണ്ടത്. x നെ നമ്മൾ ഒരു സൈഡിലോട്ട് കൊണ്ടുവരാൻ നോക്കുന്നു. ലെസ് ദാൻ, ഇവിടെ ഒരു 7 ഓൾറെഡി ഉണ്ട്, ദെൻ ഇവിടെ ഒരു 3 ഉണ്ട് അല്ലെ, അതിനെ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ ദറ്റ് ഇസ് മൈനസ് 3 ആകും. 4x മൈനസ് 6x എന്ന് പറയുമ്പോൾ മൈനസ് 2x ലെസ് ദാൻ 4 മൈനസ് 7 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 4 വരും. ദെൻ മൈനസ് എക്സ് ലെസ് ദാൻ 4/2, ദറ്റ് ഈസ് മൈനസ് എക്സ് ലെസ് ദാൻ 2 വരും. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ വിത്ത് മൈനസ് 1. സോ മൈനസ് 1 ഇൻറ്റു മൈനസ് എക്സ് ലെസ് ദാൻ, സോറി ലെസ് ദാൻ അല്ല, അപ്പം നെഗറ്റീവ് സൈൻ, അതായത് മൈനസ് നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ സൈൻ ഓഫ് ഇനീക്വാളിറ്റി ചേഞ്ച് ചെയ്യും. സോ ലെസ് ദാൻ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ആയി, മൈനസ് 1 ഇൻറ്റു 2. സോ ഇവിടെ ഏത് വരും? പ്ലസ് എക്സ് വരും, ഗ്രേറ്റർ ദാൻ മൈനസ് 2 എന്ന്. സോ എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ മൈനസ് 2 ആണ്. അപ്പം ദിസ് ഈസ് ഫോർ ഓൾ റിയൽ നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫോർ ഓൾ റിയൽ എക്സിന് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഫോർ ഓൾ റിയൽ എക്സിന് സോൾവ് ചെയ്യാനാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ആൻസർ വരിക? ഇപ്പോൾ 0, 1, 2, മൈനസ് 1, മൈനസ് 2, മൈനസ് 3. അപ്പം എക്സിന്റെ വാല്യൂ മൈനസ് 2നെക്കാട്ടി കൂടുതലാണ്. മൈനസ് 2 ഇവിടെ വരും, മൈനസ് 2നെക്കാട്ടി കൂടുതലെന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ് നമ്മുടെ ഗ്രാഫ് പോകുന്നത് അല്ലേ. സോ മൈനസ് 2നെക്കാട്ടി കൂടുതൽ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരും. ദെൻ മൈനസ് 2നെ എടുക്കണോ? ഇല്ല. എന്തുകൊണ്ടാണ് എടുക്കാത്തത്? ഇവിടെ നമുക്ക് ഈക്വൽ ടു സൈൻ ഇല്ല. സോ മൈനസ് 2 ടു ഇൻഫിനിറ്റി. സോ ദിസ് ഈസ് ദ ആൻസർ.